ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു നെറ്റിയുടെ നെക്ക് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞു നിൽക്കണില്ല. നമുക്ക് വേഗം തന്നെ വീഡിയോ ഇട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഒരു എഫോ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനെ ഞാൻ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ടും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു ബോക്സാക്കി മാറ്റിയിട്ട് നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഞാനൊന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത് ആ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തതിനെ ചുറ്റിയിട്ട് നമ്മൾ അതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതേപോലെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് വീതമാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5, 1.75 ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചൊന്ന് ലെങ്ത്ത് താഴേക്ക് ഒന്ന് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കറക്റ്റ് അതിലേക്ക് വരുന്നില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ നെക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ആ ഒരു കുനിപ്പ് വരില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഈ മാർക്ക് ചെയ്ത അളവുകൾ ആ ഒരു ഇതിൽ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, അതിൽ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പേപ്പറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് വരിക. പക്ഷേ നമ്മളിത് ഇനി കറക്റ്റ് ആ ഒരു സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ തുണി നമ്മൾ 2 പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതൊരു ഇതിങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തുണി നമ്മൾ ആ ഒരു നൈറ്റിക്ക് കട്ട് ചെയ്ത് സൈഡ് പീസ് പോലും, ഇപ്പോൾ ഈ ഒരു ചുരിദാർ മോഡലിനൊക്കെ നെറ്റി ആവുമ്പോൾ അതിൻ്റെ സൈഡ് പീസ് നമുക്ക് കട്ട് ചെയ്ത് പോവും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ക്ലോത്തിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ലെയ്സും ഇതുപോലെ ഒരു ചെറിയ പീസ് ബ്ലാക്ക് പീസ് ബ്ലാക്ക് ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വീതി ഒന്നും നമുക്ക് ആവശ്യമില്ല. വീതി വളരെ കുറവ് മതി കേട്ടോ, എന്നാലും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഇതായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ, പകുതിയും വേണ്ട, വളരെ ചെറിയൊരു പീസാണ് ഞാൻ എടുക്കണുള്ളത് ഇന്ന്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇനി നമുക്ക് ഇങ്ങനെ ക്ലോത്ത് ഇതുപോലെയാണ് വരുന്നത്, നമുക്ക് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നല്ല വശവും ആ ഒരു ബ്ലാക്ക് ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ ഈ നെറ്റിയുടെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ താഴ്ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ആ ഒരു ഡിസൈൻ വരുന്നുണ്ടല്ലോ, ആ ഒരു കുനിപ്പ് പോലെ വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനൊന്നും എക്സ്ട്രാ നിൽക്കുന്ന ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു കുനിപ്പ് പോലെ ഉണ്ടായിരുന്നത് മാറിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഒരു ഷേപ്പ് വ്യത്യാസം വന്നിട്ടുള്ളത്, അങ്ങനെയാണ് കേട്ടോ കിട്ടണത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ലെയ്സ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ലെയ്സ് ഉണ്ടല്ലോ, അതിനൊന്ന് ഇതേപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെയ്സിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും കൂടെ ഒന്നിച്ചാക്കി വരുന്ന വിധത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, ആ ഒരു താഴ്ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. അവിടെ വെച്ച് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ലെയ്സിനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ നമുക്ക് ഒരുപാട് ചിലവൊന്നും വരില്ല ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തുടങ്ങാനായിട്ട് ഇപ്പോൾ നെറ്റി അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും, അത് ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനൊക്കെ പറ്റിയൊരു നെക്ക് ഡിസൈനാണ് കേട്ടത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, കാണാനും ഭംഗിയുണ്ട് കേട്ടോ. വേറെ ഒരുപാട് തുണികളൊന്നും അന്വേഷിച്ച് നടക്കാനും, ഇപ്പോൾ ആ ഒരു ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ക്ലോത്തൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അതിൽ തന്നെ വരുന്ന ബാലൻസ് വരുന്ന ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. പിന്നെ ഒരുപാട് വേറെ കളറുകളൊന്നും യൂസ് ചെയ്യണത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു കസ്റ്റമർ കൊണ്ടു വന്ന മെറ്റീരിയലായിരുന്നു. അവർക്കത് ഈ ഒരു വലിയ ഒരുപാട് ഇങ്ങനെ ഡിസൈനൊന്നും വേണ്ട, ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം പറഞ്ഞെങ്കിലും ഒരുപാട് ഡിസൈനൊന്നും വേണ്ട എന്നുള്ള പോലെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെറ്റീരിയലിനെ വെച്ചിട്ട് ചെയ്യാൻ കാരണം കേട്ടോ.
അപ്പം ഞാനിതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ റൗണ്ട് നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നെക്കിൻ്റെ ആ ഒരു ഇങ്ങനെ കട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് തിരിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. ആ കട്ടിങ് കൊടുത്തതിന് ശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെയാണ് കേട്ടോ കട്ടിങ് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ എന്താ ഇതേപോലെ ഇങ്ങനെ ആ ലേസിനിങ്ങനെ മറിച്ച് പിടിക്കുന്നുണ്ട്. അതിന് അവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് നെറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ നെറ്റിൽ വെക്കുന്ന സമയത്ത് സെയിം ആ സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും മതി കേട്ടോ. അപ്പോൾ അറിയൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റിൽ വെക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ആ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് ശരിയാക്കി കൊടുക്കേണ്ട ഒരു ഇത് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിൽ വെക്കുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു ലേസിൻ്റെ അരികത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലേസിൻ്റെ അരികത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൽ തന്നെ നെറ്റി ലേസിൻ്റെ അരികത്തായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ടൊക്കെ വേണം കേട്ടോ നമ്മളൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട്. എന്നാലും ആ ഒരു നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലേസും വെക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പിലേക്കൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ദാ ഇതാണ് നെക്കിൻ്റെ ഇത് വരുന്നത്. ഇനി നമുക്ക് ഈ നെറ്റിയുടെ ക്ലോത്ത് എടുക്കുക. നെറ്റിയുടെ ക്ലോത്തിൽ നമ്മൾ നല്ല ചീത്ത വശം എടുത്ത് വയ്ക്കുക കേട്ടോ. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നെറ്റിയുടെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അത് കാരണം തന്നെ നമ്മൾ ആ ഒരു നെക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് നെക്കിൻ്റെ ആ ഒരു അളവിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിന് വെച്ച് കൊടുക്കുക. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അങ്ങനെ ആയിട്ട് നമ്മളൊന്ന് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ. അപ്പോൾ ഈ ഒരു നെക്ക് വെക്കുമ്പോൾ നമ്മൾ ചീത്ത വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ചീത്ത വശത്തേക്ക് നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. നമ്മൾ നെറ്റിയുടെ ക്ലോത്തിൽ ചീത്ത വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതേപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ നെക്കിൻ്റെ ആ ഒരു നല്ല വശം നമുക്ക് പുറത്തേക്ക് വരും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ആ അരികുവശം ഉണ്ടല്ലോ കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ സൈഡ് ഉണ്ടാവില്ലേ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങനെ പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ആണ് നമ്മൾ മറ്റേ ലേസിൻ്റെ ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെറ്റിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും ഒക്കെ നമ്മൾ നെക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻവാസൊക്കെ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാതെ കട്ട് ചെയ്യാതെ ആ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല. ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്യാതെ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഞാൻ ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ആ ഒരു രണ്ട് വശം ഉണ്ടല്ലോ ലേസ് വരുന്ന ആ ഭാഗം അത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ആ ഒരു ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് മീതെ കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു ഷേപ്പ് വരുന്ന സമയത്ത് അതേപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പരമാവധി അതേ ആ ഒരു ഷേപ്പ് തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ എൻ്റെ വരേക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ ചെയ്തെടുക്കുക. സ്പീഡായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു നെക്കൊക്കെ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നെക്കൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ നെറ്റിയുടെ നെക്ക് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, നെക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇത്ര മാത്രമേ ഇനി കാണിക്കണുള്ളൂ. സ്ലീവ് വെക്കണതോ അല്ലെങ്കിൽ സൈഡ് അടിക്കണതോ ഒന്നും കാണിക്കണില്ല. ജോയിൻ്റ് ചെയ്യണതോ ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കണത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ നെക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൽ ആ ഒരു ബ്ലാക്ക് പീസ് വെച്ച് കൊടുത്തില്ലേ, ബ്ലാക്ക് പീസിൻ്റെ അവിടേക്ക് ഞാൻ ജസ്റ്റ് രണ്ട് ബട്ടണുകളും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ വെച്ച് കാണിച്ചിട്ടുള്ളൂ, തുന്നി കൊടുക്കണം. ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിയുടെ നെക്ക് ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാനും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.